ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കാനായി ലോകമെമ്പാടും ഒരുങ്ങിയിരിക്കുകയാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ആര് സ്വന്തമാക്കും എന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ. ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ അഥവാ ഫിഫയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഖത്തർ വേൾഡ് കപ്പ് 2022. ഏവർക്കും എന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഫുട്ബോളിൽ അത്ര തന്നെ മികവ് കാട്ടിയിട്ടില്ലെങ്കിലും കേരള ജനതയ്ക്ക് അതൊരു ഹരം തന്നെയാണ്. എന്നാൽ നമ്മൾ മലപ്പുറം ജില്ലക്കാർക്കോ അതൊരു ആവേശം തന്നെയാണ്. എല്ലാവരും ആവേശത്തിനിർത്തിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഖത്തർ വേൾഡ് കപ്പ് 2022ന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ചാനൽ വേൾഡ് കപ്പിന്റെ വിശേഷവുമായി വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം. ഒന്നു മാത്രമാണ്, ആ ഖത്തർ വേൾഡ് കപ്പ് 2022ന്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് അതിന് പ്രധാന കാരണം. ലോകരാജ്യത്തിന്റെ വലുപ്പത്തിന്റെ കാര്യത്തിൽ 158-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേവലം കേരളത്തിന്റെ 1/3 ഭാഗം മാത്രമായ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ആകെ ദൈർഘ്യം 2.5 മണിക്കൂർ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യത്ത് ഫിഫ വേൾഡ് കപ്പ് 2022 നടക്കുന്നതിന്റെ പ്രധാന കാരണം എല്ലാ മത്സരങ്ങളും ആ ഒരു കൊച്ചു രാജ്യത്ത് തന്നെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി 8 സ്റ്റേഡിയങ്ങളിലായി ഒരുങ്ങി നിൽക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. 2014 ബ്രസീൽ വേൾഡ് കപ്പിന് ചെലവായത് $11 ബില്യൺ $18 റഷ്യൻ വേൾഡ് കപ്പിന് ചെലവായ തുക $14 ബില്യൺ. എന്നാൽ $220 ബില്യൺ ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. എന്നാൽ കളി നടത്തുമ്പോൾ കിട്ടുന്ന വരുമാന മാർഗം, സ്റ്റേഡിയം ടിക്കറ്റ്, ചാനൽ സംപ്രേഷണം ചെയ്യുമ്പോൾ കിട്ടുന്ന തുക, മെർച്ചൻഡൈസ് വിൽക്കുമ്പോൾ കിട്ടുന്ന തുക, ഇവയെല്ലാം വന്നു ചേരുന്നത് ഫിഫയ്ക്കാണ്. എന്നാൽ അതിൽ ലക്ഷ്യമാക്കുന്നത് ഖത്തർ മിഷൻ 2030 വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നത് തന്നെയാണ്. ഒരു സ്റ്റേഡിയം മാത്രമുണ്ടായിരുന്ന ഖത്തർ ഇതിനു വേണ്ടി 7 സ്റ്റേഡിയങ്ങളാണ് പുതുതായി നിർമ്മിച്ചിരിക്കുന്നത്. അൽബൈത്ത്, ലുസായിൽ, അഹമ്മദ് ബിൻ അലി, എഡ്യൂക്കേഷൻ സിറ്റി, ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം 974, അൽ തുമാമ, അൽ ജുനൂബ് എന്നിങ്ങനെ 8 സ്റ്റേഡിയങ്ങളാണ് ഇതിനു വേണ്ടി ഖത്തർ ഒരുക്കിയിരിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു പുതിയ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നു. ലുസൈൽ എന്ന പുതിയൊരു സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ന്യൂ മെട്രോ ലൈൻ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു സ്റ്റേഡിയത്തിൽ നിന്നും മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് കേവലം 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് എല്ലാ സ്റ്റേഡിയങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. അതിലേക്കായി വാഹന സൗകര്യത്തിന് വേണ്ടി പുതുതായി ഹൈവേസ് നിർമ്മിച്ചിരിക്കുന്നു. ഒരു സ്റ്റേഡിയത്തിൽ നിന്നും മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് ന്യൂ മെട്രോ ലൈൻ വഴി വളരെ എളുപ്പത്തിൽ ഗതാഗത മാർഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയേറെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ഈ ഒരു രാജ്യം അത് പ്രകൃതിയാൽ തന്നെ സമ്പന്ന രാഷ്ട്രം തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ മുത്തും പവിഴവും റിവറുകളിൽ നിന്ന് ശേഖരിച്ചിരുന്ന രാഷ്ട്രം, 1930-കളിൽ ഓയിൽ കൊണ്ട് സമ്പന്നമായ രാഷ്ട്രം, 1970 ആകുമ്പോഴേക്കും നാച്ചുറൽ ഗ്യാസ് റിസർവ് കൊണ്ട് സമ്പന്നമായ രാഷ്ട്രം, GDP അടിസ്ഥാനത്തിൽ 4-ാം സ്ഥാനത്താണ് ഈ സമ്പന്ന രാഷ്ട്രം നിലകൊള്ളുന്നത്. ഖത്തറിന്റെ വിശേഷം ഇവിടെ തീരുന്നില്ല. 8 സ്റ്റേഡിയത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. മലപ്പുറത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാൽപന്തുകളുടെ സുൽത്താനായ ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന ഫാൻസിനോടൊപ്പം ഞാനും എന്റെ കുടുംബവും. ആവേശത്തിമിറപ്പിലിരിക്കുന്ന നിങ്ങളുടെ അരികിലേക്ക് വേൾഡ് കപ്പിന്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ.